ജിം ബോഡി വിത്ത് നോ താടി ഫൈനലി ക്ലീൻ ഷേവ് ചെയ്ത മുഖവുമായി നീണ്ട നാളുകൾക്ക് ശേഷം വീണ്ടും പൃഥ്വിരാജ് സുകുമാരൻ പ്രത്യക്ഷപ്പെട്ടു. ഭാര്യ സുപ്രിയയ്ക്കൊപ്പമുള്ള ഫോട്ടോ പങ്കുവച്ച് ഫേസ്ബുക്കിൽ പൃഥ്വിരാജ് കുറിച്ച തലവാചകം ചിരിയുണർത്തുകയും ചെയ്തു. ബെന്യാമിന്റെ വിഖ്യാത നോവൽ ആടുജീവിതം സിനിമയാക്കാൻ പൃഥ്വിരാജും സംവിധായകൻ ബ്ലസിയും തീരുമാനിക്കുമ്പോൾ മരുഭൂമിയിൽ ആടിന് സമാനമായ ജീവിതം നയിച്ച കഥയിലെ നായകൻ നജീബാകാൻ മാനസികമായും ശാരീരികമായും പൃഥ്വിരാജിന് വലിയ തയ്യാറെടുപ്പുകൾ തന്നെ നടത്തേണ്ടി വന്നു. 30 കിലോയോളം ശരീരഭാരം കുറച്ച് പട്ടിണിക്കോലം ലുക്കിലേക്ക് മാറിയ പൃഥ്വിരാജിന് സിനിമാ ചിത്രീകരണത്തിനായി ജോർദാൻ മരുഭൂമിയിലേക്ക് എത്തിയപ്പോൾ നേരിടേണ്ടി വന്നതും സമാനതകളില്ലാത്ത പ്രതിസന്ധിയാണ്. കോവിഡ് വ്യാപനവുമായി ബന്ധപ്പെട്ട് ലോകമെമ്പാടും ലോക്ഡൌൺ നടപ്പാക്കിയപ്പോൾ ഷൂട്ടിംഗ് തന്നെ മുടങ്ങി. ഒരുവേള ഒന്നും ചെയ്യാനാകാതെ നാട്ടിലേക്ക് തിരികെ പോകേണ്ടി വരുമോ എന്ന സംശയം തന്നെ എല്ലാവർക്കും ഉണ്ടായി. ഒടുവിൽ പ്രതിസന്ധികൾക്കിടയിലും ജോർദാൻ ഷെഡ്യൂൾ വിജയകരമായി പൂർത്തിയാക്കാൻ സാധിച്ചത് ആശ്വാസമായി. ആടുജീവിതത്തിന്റെ ചിത്രീകരണം അവസാനിച്ചിട്ടില്ലെങ്കിലും മരുഭൂമിയിലെ നരക സമാനമായ ജീവിതം നയിക്കുന്ന നജീബിന്റെ കാലഘട്ടം ചിത്രീകരണം പൂർത്തിയായിട്ടുണ്ട്. ബാക്കി ഭാഗം കേരളത്തിലാണ് ചിത്രീകരിക്കേണ്ടത്. ആടുജീവിതം കാരണം നീണ്ടുപോയ സിനിമാ പ്രോജക്ടുകളിലേക്ക് പൃഥ്വിരാജ് തിരികെ എത്തി. പുതിയ കഥകൾ കേൾക്കാനും ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ടെന്നാണ് വാർത്ത. പ്രതിസന്ധികൾക്കിടയിൽ മനസാന്നിധ്യം വിടാതെ സിനിമ പൂർത്തിയാക്കിയ പൃഥ്വിരാജിനും ബ്ലസിക്കും സിനിമാ സംഘത്തിനും അഭിനന്ദനങ്ങൾ പ്രവഹിക്കുകയാണ്. മോഹൻലാൽ, മമ്മൂട്ടി തുടങ്ങിയ സീനിയർ താരങ്ങളും പൃഥ്വിരാജിനും ബ്ലസിക്കും അഭിനന്ദനങ്ങളുമായി നേരത്തെ എത്തിയിരുന്നു. ഈ വിഷയത്തെക്കുറിച്ച് നിങ്ങൾക്കും പ്രതികരിക്കാം. നിങ്ങളുടെ കമന്റുകൾ ഈ വീഡിയോയ്ക്ക് താഴെ രേഖപ്പെടുത്തു.